സാമ്പത്തിക പ്രതിസന്ധിയിൽ കേരളവും കേന്ദ്രവും തമ്മിൽ ചർച്ചയ്ക്ക് ധാരണ. തുറന്ന ചർച്ചയ്ക്ക് കേന്ദ്രം തയ്യാറെന്ന് AG സുപ്രീംകോടതിയെ അറിയിച്ചു. ചർച്ചയ്ക്കായി ധനവകുപ്പിലെ ഉദ്യോഗസ്ഥർ നാളെ ഡൽഹിയിലെത്തും. തിങ്കളാഴ്ച വിവരങ്ങൾ കോടതിയെ അറിയിക്കും. എസ് നന്ദഗോപൻ ചേരുന്നു. നന്ദഗോപൻ, ഒടുവിൽ തുറന്ന ചർച്ചയ്ക്ക് തയ്യാറായിരിക്കുന്നു കേന്ദ്രം. ഇതിനകം തന്നെ സത്യസന്ധമായി കാര്യങ്ങൾ അവതരിപ്പിച്ചതാണ്. കേരളത്തിന് എത്ര കൊടുത്തു, കേരളം പറയുന്ന കണക്കുകളെല്ലാം കള്ളക്കണക്കുകളാണ് എന്ന് കോടതിയിലടക്കം സത്യവാങ്മൂലം നൽകിയിട്ടുണ്ട്. ഇപ്പോഴിതാ ഈ ധനവകുപ്പിലെ പ്രതിസന്ധി, അത് ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് ആ പ്രതിസന്ധി ചർച്ച ചെയ്യാം എന്ന് കേന്ദ്രം അറിയിച്ചിരിക്കുന്നു. ഇനി കേരളം ആ ചർച്ചയ്ക്ക് തയ്യാറാകുമോ എന്ന് കണ്ടറിയണം. എന്തൊക്കെ കാര്യങ്ങളാണ് AG സുപ്രീം കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്? നന്ദഗോപൻ നമ്പ്യാർ, കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചുകൊണ്ട് കേരളത്തെ സാമ്പത്തികമായി ബുദ്ധിമുട്ടിക്കുക എന്നുള്ള ഒരു ഹർജി സുപ്രീം കോടതിയിലുണ്ട്. ഈ ഹർജി പരിഗണിക്കവേ ഇന്ന് രാവിലെ ബെഞ്ച് തന്നെയാണ് പ്രധാനമായും ഇത്തരമൊരു വിഷയം ആരാഞ്ഞത്. അതായത് ഇതൊരു ഒത്തുതീർപ്പ് ചർച്ചയിലൂടെ അല്ലെങ്കിൽ ഒരു ചർച്ചയിലൂടെ ഈ വിഷയം പരിഹരിച്ചൂടെ എന്നുള്ളത് അറ്റോർണി ജനറലിനോട് പ്രധാനമായും ചോദിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം വീണ്ടും ബെഞ്ച് കൂടുമ്പോൾ ഈ കേന്ദ്ര സർക്കാരിന്റെ നിലപാട് വ്യക്തമാക്കാൻ അറ്റോർണി ജനറലിന് സമയം അനുവദിച്ചു. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ബെഞ്ച് പരിഗണിക്കവേ അറ്റോർണി ജനറലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. അതായത് ഒരു തുറന്ന ചർച്ചയ്ക്ക് തങ്ങൾ തയ്യാറാണ് അല്ലെങ്കിൽ കേന്ദ്രം തയ്യാറാണെന്നുള്ളത്. ഇതിനായിട്ട് കേരളത്തിൽ നിന്നുള്ള ധനവകുപ്പ് ഉദ്യോഗസ്ഥരെ നാളെ ഡൽഹിക്ക് ക്ഷണിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യവും അറ്റോർണി ജനറൽ കോടതിയിൽ ധരിപ്പിച്ചു. നേരത്തെ തന്നെ കേരളം ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് രാവിലെ ഹർജി പരിഗണിക്കവേ തന്നെ കേരളത്തിന്റെ മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബിൽ വ്യക്തമാക്കിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്രത്തോട് സമയം നൽകിക്കൊണ്ട് ഇതിൽ നിലപാട് വ്യക്തമാക്കുവാൻ കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ബെഞ്ച് പരിഗണിക്കവേ അറ്റോർണി ജനറൽ നിലപാട് വ്യക്തമാക്കിയത്. നാളെ കേരളത്തിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ ഡൽഹിക്ക് എത്തി വിഷയം ചർച്ച ചെയ്യുമെന്നാണ് അറിയാൻ കഴിയുന്നത്. 57,000 കോടി രൂപ കേന്ദ്ര സർക്കാർ കേരളത്തിന് നൽകുവാനുണ്ട് എന്നുള്ള കണക്കുകളാണ് കോടതിയിലും അതേപോലെ തന്നെ രാഷ്ട്രീയ മുഖത്തുമൊക്കെ തന്നെ സംസ്ഥാന സർക്കാർ വെക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് സമരമുഖത്തേക്ക് കൂടി സംസ്ഥാന സർക്കാർ കടന്ന സാഹചര്യമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ ഡൽഹിയിൽ ജന്തർമന്ദറിൽ വലിയ സമരപരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ കേരളത്തിന് നൽകിയ തുകയും അതേപോലെ തന്നെ ഇനി നൽകാൻ എത്ര ഉണ്ട് എന്നുള്ള കണക്കുകൾ സഹിതം ധനമന്ത്രി നിർമ്മല സീതാരാമൻ സഭയിലടക്കം ഇത് ഉന്നയിച്ചിരുന്നു. മാത്രമല്ല കേരള സന്ദർശന വേളയിൽ തന്നെ നിർമ്മല സീതാരാമൻ ഈ കണക്കുകൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ വ്യക്തമാക്കിയതായിരുന്നു. 15-ാം ധനകാര്യ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമല്ലാതെ കേരളത്തിന് മറ്റ് ആനുകൂല്യങ്ങൾ അനുവദിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു നിലപാട് തന്നെയാണ് കേന്ദ്രം പലപ്പോഴായിട്ട് വ്യക്തമാക്കിയിട്ടുള്ളത്. മറ്റ് സംസ്ഥാനങ്ങളോട് ഒന്നും തന്നെ വിവേചനങ്ങൾ കാണിക്കുന്നില്ല. അതുപോലെ തന്നെ കേരളത്തോട് വിവേചനമില്ല എന്നുള്ള നിലപാട് സുപ്രീം കോടതിയിലും കേന്ദ്ര സർക്കാർ ആവർത്തിച്ചിരുന്നു. കേവലം രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ പേരിലും അല്ലെങ്കിൽ രാഷ്ട്രീയ നിലപാട് വ്യത്യാസങ്ങളുടെ പേരിലും ഉന്നയിക്കുന്ന ആരോപണങ്ങൾ മാത്രമാണ് എന്നുള്ളതാണ് ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന്റെ നിലപാട്. നമ്പ്യാർ, നന്ദി. നന്ദൻ. സാമ്പത്തിക പ്രതിസന്ധിയിൽ കേരളവും കേന്ദ്രവും തമ്മിൽ ചർച്ചയ്ക്ക് ധാരണ. തുറന്ന ചർച്ചയ്ക്ക് കേന്ദ്രം തയ്യാറെന്ന് AG സുപ്രീം കോടതിയെ അറിയിച്ചു. ചർച്ചയ്ക്കായി ധനവകുപ്പിലെ ഉദ്യോഗസ്ഥർ നാളെ ഡൽഹിയിലെത്തും. തിങ്കളാഴ്ച വിവരങ്ങൾ കോടതിയെ അറിയിക്കും. എസ് നന്ദഗോപനാണ് വിവരങ്ങൾ നൽകിയത്.